हिट 96.7 एफएम स्पेशल न्यूज़ सुनाई शाबू। ഒരു സെൻ കഥയാണിത്. അവിടുത്തെ ഒരു സന്യാസി മഠത്തിലെ കഥ. വളരെ കർശന ചിട്ടവട്ടങ്ങളായിരുന്നു മഠത്തിൽ. മൗനമായിരിക്കുക എന്നതാണ് അന്തേവാസികൾ പാലിക്കേണ്ട പ്രധാന ചിട്ടകളിലൊന്ന്. അതിനുള്ള പ്രതിജ്ഞയാണ് ആദ്യം ചെയ്യിക്കുന്നതും. എന്നാൽ ഇതിനൊരു ഇളവ് കിട്ടുന്നത് ഓരോ 10 കൊല്ലം കൂടുമ്പോഴുമായിരുന്നു. ഓരോ 10 കൊല്ലത്തിലും അന്തേവാസികൾക്ക് 2 വാക്കുകൾ മാത്രം സംസാരിക്കാം. അങ്ങനെ 10 കൊല്ലത്തെ മൌനവ്രതത്തിനു ശേഷം ഒരു ആശ്രമവാസി പ്രധാന സന്യാസിയുടെ അടുത്തെത്തി. അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്ത ഇളവിന് സമയമായെന്നും 2 വാക്കുകൾ പറയാമെന്നും പ്രധാന സന്യാസി നിർദ്ദേശിച്ചു. ആശ്രമവാസി പറഞ്ഞത് കിടക്ക ദൃഢം എന്നാണ്. പ്രധാന സന്യാസി അത് മനസ്സിലാക്കി എന്നർത്ഥത്തിൽ തലയാട്ടി. 10 കൊല്ലം വീണ്ടും കഴിഞ്ഞു. 2 വാക്കുകൾ സംസാരിക്കാൻ അനുവദിച്ചു കിട്ടിയ ആശ്രമവാസി വീണ്ടും പ്രധാന സന്യാസിയോട് പറഞ്ഞു, ഭക്ഷണത്തിന് ദുർഗന്ധം. പ്രധാന സന്യാസി അതും മനസ്സിലാക്കിയെന്ന മട്ടിൽ തലയാട്ടി. വീണ്ടും 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വാ തുറന്ന് മിണ്ടാൻ അവസരം കിട്ടിയപ്പോൾ ആശ്രമവാസി തിടുക്കത്തിൽ പറഞ്ഞു, ഞാൻ സ്ഥലം വിടുന്നു. പ്രധാന സന്യാസി പറഞ്ഞ മറുപടി എന്തായിരുന്നെന്നോ? ഞാനത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഇക്കാലയളവിലെല്ലാം നീ ചിന്തിച്ചതും പറഞ്ഞതുമെല്ലാം പരാതികളായിരുന്നു. ജീവിക്കാം സ്വാഭിമാനം സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 22-ാം ഭാഗം. കുറഞ്ഞത് 2 വർഷമെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്ത ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് വേണ്ടിയാണ്. അതല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചുപോയി ജീവിതമാർഗം കണ്ടെത്തണം എന്നുള്ളവർക്ക് വേണ്ടിയാണ്. അതിനാദ്യം വേണ്ടത് നേരത്തെ പറഞ്ഞ സെൻ കഥയെ ഇഴകീറി പരിശോധിക്കുകയാണ്. ഓരോ 10 കൊല്ലം കൂടുമ്പോഴും 2 വാക്ക് മാത്രം സംസാരിക്കാൻ അവസരം കിട്ടിയ ആശ്രമവാസി ചെയ്തത് എന്താണ്? ആദ്യത്തെ 10 കൊല്ലവും അദ്ദേഹം ചിന്തിച്ചത് കിടക്കുന്നത് ശരിയല്ല, കട്ടിയുള്ള കിടക്കയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നും 10 കൊല്ലം കഴിയുമ്പോൾ പ്രധാന സന്യാസിയോട് ഇത് പറയണം എന്നുമാണ്. 10 കൊല്ലവും ഇതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു അയാൾ. അത് കഴിഞ്ഞിട്ടോ വീണ്ടും അടുത്ത 10 കൊല്ലവും അയാളുടെ പരാതി നാറുന്ന ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു. ചുരുക്കത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് അയാളുടെ ചിന്തയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. കിട്ടിയ സുദീർഘമായ കാലയളവിൽ ഈ ചിന്തകളിൽ നിന്ന്, ഈ നെഗറ്റീവ് വിചാരങ്ങളിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടിയിട്ടില്ല. ഒടുവിൽ തനിക്കിവിടം പറ്റില്ലെന്നും താൻ സ്ഥലം വിടുന്നു എന്നും അയാൾ ഉറപ്പിക്കുകയും ചെയ്തു. നമ്മളെയും ഇത്തരം നെഗറ്റീവ് ചിന്തകൾ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് തീർച്ച. നാട്ടിൽ പോയാൽ എന്തു ചെയ്യും? എന്തെങ്കിലും ചെയ്താൽ തന്നെ വിജയിക്കുമോ? അവിടവുമായി പൊരുത്തപ്പെടാൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിലെ ആദ്യ ചിന്ത. അതിന് തോറ്റവരുടെ പലരുടെയും ചരിത്രം നമുക്ക് മുന്നിലുണ്ടുതാനും. ജയിച്ചവരെയും അതിജയിച്ചവരെയും നമ്മൾ കാണുന്നുമില്ല. മറ്റൊരു നെഗറ്റീവ് ചിന്ത, സർക്കാരോ സർക്കാർ ഏജൻസികളോ ബാങ്കുകളോ ഒന്നും പ്രവാസികളെ സഹായിക്കില്ല എന്നതാണ്. ഈ സംവിധാനങ്ങളെക്കുറിച്ച് ആക്ഷേപങ്ങളും പരാതികളും ഇല്ല എന്നല്ല, തീർച്ചയായുമുണ്ട്. എന്നാൽ നമ്മളിൽ എത്ര പേർ ഈ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്? ഉദാഹരണത്തിന് നോർക്ക റൂട്ട്സിന്റെ സേവനം. പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന നോർക്ക വകുപ്പിന്റെ ഫീൽഡ് ഏജൻസിയായി 2012 രൂപീകരിച്ചതാണ് നോർക്ക റൂട്ട്സ്. നോർക്ക റൂട്ട്സിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയുണ്ട്. പ്രവാസത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തുന്നവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകുന്ന പദ്ധതി. നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ NDPREM. 30 ലക്ഷം രൂപ വരെയുള്ള അടിയന്തര വായ്പകളാണ് പദ്ധതി പ്രകാരം അനുവദിക്കുന്നത്. ചുരുങ്ങിയത് 2 വർഷം വിദേശത്ത് ജോലി ചെയ്തതിനു ശേഷം സ്ഥിരമായി നാട്ടിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്കും അവർ ചേർന്ന് രൂപീകരിച്ച കമ്പനി, ട്രസ്റ്റ്, സൊസൈറ്റി തുടങ്ങിയവയ്ക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. പരമാവധി 30 ലക്ഷം രൂപ വരെ ബാങ്ക് വായ്പയ്ക്ക് 15% സബ്സിഡി ലഭിക്കും. പരമാവധി 3 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുന്നത്. ഇതുകൂടാതെ പലിശ കൃത്യമായി അടയ്ക്കുന്നവർക്ക് ആദ്യ 4 വർഷത്തേക്ക് 3% പലിശ സബ്സിഡി ലഭിക്കും. 2019-20 സാമ്പത്തിക വർഷം 1043 പേർക്കായി 53.43 കോടി രൂപ വായ്പ നൽകി. ഇതിൽ മൂലധന പലിശ സബ്സിഡി ഇനത്തിലും സംരംഭകത്വ പരിശീലനത്തിനുമായി 15 കോടി രൂപയാണ് നോർക്ക ചെലവഴിച്ചത്. ഈ കണക്കുകൾ കേൾക്കുമ്പോഴും ആദ്യം നമ്മുടെ ചിന്ത, ഓ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നമുക്കൊന്നും ഇതൊന്നും കിട്ടില്ല എന്നാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർ ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ഒരു പ്രോജക്റ്റുമായി ഇവരെ സമീപിച്ചിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ കണക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 1043 പേർക്ക് 53.43 കോടി രൂപയുടെ വായ്പയാണ് ലഭിച്ചത്.
ഇവർ മടങ്ങിപ്പോയ പ്രവാസികളാണ്. ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും അറിയണം. അതായത് അനുമതി നൽകിയ സംരംഭങ്ങളുടെ മേഖല തിരിച്ചുള്ള കണക്ക് പറയാം. 85 ആളുകൾ ടാക്സി സർവീസ് തുടങ്ങാനാണ് വായ്പ എടുത്തത്. 50 പേർ മറ്റു തൊഴിൽ സംരംഭങ്ങൾ, 78 പേർ സേവന മേഖലയിൽ, 480 പേർ കാർഷിക വ്യവസായ മേഖലയിൽ, 350 പേർ ഉൽപാദന മേഖലയിൽ, അങ്ങനെ 1043. ഫാം ടൂറിസം, സംയോജിത കൃഷി, ഭക്ഷ്യ സംസ്കരണം, ക്ഷീരോൽപാദനം, മത്സ്യകൃഷി, ആടു കോഴി വളർത്തൽ, പുഷ്പകൃഷി, പച്ചക്കറി കൃഷി, തേനീച്ച വളർത്തൽ, റെസ്റ്റോറന്റ്, ഹോംസ്റ്റേ, റിപ്പയർ ഷോപ്പുകൾ, ഉൽപാദന ഇടത്തരം സംരംഭ മേഖലയിൽ, ഫർണിച്ചർ തടി വ്യവസായം, ബേക്കറി ഉൽപ്പന്നങ്ങൾ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, സലൂണുകൾ, ബ്യൂട്ടി പാർലറുകൾ, പേപ്പർ റീസൈക്ലിംഗ്, പൊടിമില്ലുകൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ, ടാക്സി സർവീസ് എന്നീ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാണ് വായ്പ അനുവദിച്ചത്. ഇനി എനിക്ക് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ അറിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്നാണെങ്കിലോ? പദ്ധതി സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നതിനൊപ്പം പ്രൊജക്ട് രൂപീകരണത്തിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും നോർക്കയുടെ സഹായം കിട്ടും. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ആദ്യ 6 മാസത്തേക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കും. നോർക്ക വെബ്സൈറ്റായ www.norkaroots.org സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വായ്പയ്ക്കായി രജിസ്റ്റർ ചെയ്യാം. നോക്കൂ, സെൻ കഥയിൽ പറഞ്ഞതുപോലെ നമ്മൾ നിരന്തരം പരാതികളുമായി മാത്രം നിന്നാൽ, നെഗറ്റീവ് ചിന്ത മാത്രമായി നിന്നാൽ, ഞാൻ സ്ഥലം വിടുന്നു എന്ന് ആശ്രമവാസി പറഞ്ഞതുപോലെയേ സംഭവിക്കൂ. എല്ലാത്തിനെക്കുറിച്ചും ആക്ഷേപങ്ങളുണ്ടാവാം, പരാതികളുണ്ടാവാം, എന്നാൽ ചിലതെങ്കിലും പോസിറ്റീവായി സംഭവിക്കും. അതിനെ നമ്മൾ അവഗണിക്കുമ്പോഴാണ് പ്രശ്നം. നാട്ടിൽ മടങ്ങിയെത്തിയാലും അഭിമാനത്തോടെ തന്നെ നമുക്ക് ജീവിക്കണം. ഈ പറഞ്ഞ സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, ഒന്ന് ശ്രമിച്ചു നോക്കാം. കാരണം പരാതി പറയാനും ക്വിറ്റ് ചെയ്യാനും എളുപ്പമാണ്. എന്തിനേയും നേരിടാൻ മനസ്സും ശരീരവും സജ്ജീകരിക്കുന്നവർക്കാണ് പുതിയ വഴിയും വേറിട്ട യാത്രകളും സംഭവിക്കുന്നത്.